എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇ വി എസ് വർക്ക് വീഡിയോയിലേക്ക് നോക്കാം പുതിയ പാഠം പാടമേഴ് കല്ലായി കാറ്റായ് എന്നൊരു പാഠമാണ് ഇവിടെ നാല് കുട്ടികൾ ചേർന്ന് നിന്നൊരു പരീക്ഷണം നടത്തുകയാണ് ഒരു ബക്കറ്റ് വെള്ളമുണ്ട് അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ഒരു കപ്പുണ്ട് ഇഷ്ടിയ കട്ടയുണ്ട് അങ്ങനെ കുറച്ച് സാമഗ്രികളുണ്ട് ഇവർ ഈ നിറ ബക്കറ്റിലേക്ക് ഓരോ സാധനങ്ങളായി ഇടുമ്പോൾ വെള്ളം അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ പരീക്ഷണം അവർ മനസ്സിലാക്കിയ കാര്യമെന്ന് പറയുന്നത് ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ അടുത്തത് ആകൃതി ഉള്ളവയും ഇല്ലാത്തവയും ഒരു കപ്പിൽ വെള്ളമെടുക്കുക അപ്പോൾ ആ കപ്പിൻ്റെ ആകൃതിയിലായിരിക്കും വെള്ളത്തിൻ്റെ ആകൃതി അതുപോലെ തന്നെ നാം എടുക്കുന്ന ഓരോ പാത്രത്തിൻ്റെ അനുസരിച്ച് വെള്ളത്തിൻ്റെ ആകൃതി മാറുന്നത് കാണാൻ സാധിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെള്ളത്തിന് നിശ്ചിതമായൊരു ആകൃതിയില്ല അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിലാകും എന്നും സ്ഥിതി ചെയ്യുന്നത് ഒരു കല്ലിൻ്റെ കാര്യം എടുക്കുമ്പോൾ കുപ്പിയിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാൻ നിഷ്പ്രയാസം സാധിക്കും കുപ്പിയുടെ വായുവട്ടത്തേക്കാൾ വലിയൊരു കല്ല് കുപ്പിക്കുള്ളിലേക്ക് ഇടാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അതിന് കാരണമെന്ന് പറയുന്നത് കല്ലിന് ആകൃതിയുമുണ്ട് അതുപോലെ തന്നെ വലിപ്പവുമുണ്ട് വെള്ളത്തിൻ്റെ കൂട്ട് അവ വെക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ച് അതിൻ്റെ ആകൃതി മാറാറില്ല കല്ലിന് ആകൃതിയും വലിപ്പവുമുണ്ട് അടുത്തത് ഭാരം വളർത്തുന്നതിനെ പറ്റിയാണ് സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ സ്കൂൾ ബാഗിൻ്റെ ഭാരം അളന്നു നോക്കാറുണ്ടോ എന്നാൽ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ അനുസരിച്ചാണ് അതിൽ ഭാരം വരുന്നത് വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയുടെ ഭാരമുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട് വെള്ളമില്ലാത്ത കുപ്പിയും വെള്ളമുള്ള കുപ്പിയും തമ്മിൽ എടുത്തു നോക്കിയാൽ ഭാരവ്യത്യാസം മനസ്സിലാക്കാം അതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അതിൻ്റെ ഭാരവ്യത്യാസം അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അടുത്തത് ഈ ഒഴുകുന്ന ജലത്തിൻ്റെ ഒരു പ്രധാന കഴിവിനെ പറ്റിയാണ് ഒരു വാഴപ്പിണ്ടിയും സ്പൂണുകളും ചേർത്ത് കൂട്ടുകാരു ജലചക്രം ഉണ്ടാക്കി വീട്ടിലെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ആ ജലചക്രം ചുറ്റും നിന്ന് കറങ്ങുന്ന കാണാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് എന്നാണ് അടുത്ത ഒരു പ്രവർത്തനമാണ് ചിത്രം നൽകിയിട്ടുണ്ട് ജലത്തിനെ പോലെ ഒഴുകാൻ സാധിക്കുന്നത് ഇവയിൽ ഏതൊക്കെ സാധനങ്ങൾക്കാന്ന് കണ്ടുപിടിക്കാനാണ് അങ്ങനെ ഒഴുകാൻ സാധിക്കുന്നവയ്ക്ക് കളറടിക്കാനാണ് ഇവിടെ ഒഴുകുന്നവയിൽ ഡീസൽ വരും പാൽ വരും പെട്രോൾ വരും മണ്ണെണ്ണ വരും വെളിച്ചെണ്ണ വരും ബാക്കി പേന അരി കല്ല് പുക എന്നിവയൊന്നും ജലത്തെ പോലെ ഒഴുകുന്ന കഴിവുള്ളവയല്ല ഇത് കൂട്ടുകാർ കളറടിച്ച് ഇതിനുള്ള പ്രവർത്തന ഉത്തരം ചെയ്യുക അടുത്തത് പട്ടികപ്പെടുത്താനുള്ളൊരു പ്രവർത്തനമുണ്ടായിരുന്നു ദ്രാവകങ്ങളെ വെള്ളം പാൽ മണ്ണെണ്ണ എണ്ണ ഡീസൽ അങ്ങനെ ധാരാളം ദ്രാവകങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇവിടെ രണ്ട് മൂന്ന് നമ്മൾ നൽകിയിട്ടുണ്ട് കൂടുതൽ ദ്രാവകങ്ങളുടെ പേര് ചേർത്ത് പ്രവർത്തനം വിപുലീകരിച്ച് പൂർത്തിയാക്കി ടീച്ചറിന് അയച്ചു കൊടുക്കുക അടുത്തത് ഇന്ന് നമ്മൾ ദ്രാവകങ്ങളുടെ ചില പൊതു സ്വഭാവങ്ങൾ പഠിച്ചിരുന്നു അവ ഏതൊക്കെയൊന്ന് കുറിപ്പെഴുതാനുണ്ട് ഇവയൊക്കെയാണവ ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് നമ്മൾ ആ ബക്കറ്റും ഇഷ്ടികയും മഗ്ഗും ചേർത്തുള്ള പ്രവർത്തനത്തിൽ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി അടുത്തത് വെള്ളത്തിന് നിശ്ചയമായ ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു നമ്മൾ വെള്ളം ഏത് പാത്രത്തിലെടുക്കുന്നോ അവയുടെ ഷെയ്പ്പ് ആകൃതിയായിരിക്കും അതിന് അടുത്തത് കല്ലിന് ആകൃതിയും വലിപ്പവും ഉണ്ട് അതായത് കല്ലിനെ നമ്മുടെ ഒരു കുപ്പിക്ക് ഉള്ളിലേക്ക് കടത്താൻ സാധിക്കുകയില്ല അതിൻ്റെ വാവട്ടം ചെറുതാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ടെന്ന് നമ്മൾ പഠിച്ചു ഒരു ഉപ്പിയിൽ വെള്ളം എടുക്കുമ്പോൾ ഉള്ള ഭാരവും വെള്ളമില്ലാത്തപ്പോഴുള്ള ഭാരവും തമ്മിൽ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് നമ്മൾ ആ ജലചക്ര പരീക്ഷണം ചെയ്തായിരുന്നപ്പോൾ ജലചക്രത്തിലേക്ക് വെള്ളം വീഴുമ്പോൾ ആ ചക്രം നല്ല വേഗതയിൽ കറങ്ങുന്നതായി കാണാൻ സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്